രാജ്യത്തിൻ്റെ വിധി എഴുതാനുള്ള ഒരു ചരിത്ര ദൗത്യവുമായാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രണ്ട് ദിവസം മുമ്പ് ഡൽഹിയിലേക്ക് വിമാനം കയറിയത് തിരികെ കൊൽക്കത്തയിലേക്ക് മമത മടങ്ങുമ്പോൾ ആ ദൗത്യത്തിലേക്കുള്ള ആദ്യ ചുവട് പിഴച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു ദേശീയ ബദൽ മോദിക്കെതിരെ ഒരു ജ്വലിക്കുന്ന മുഖം ആ രണ്ടു ലക്ഷ്യങ്ങളിലേക്കുമുള്ള യാത്രയിൽ മമതാ ബാനർജിയുടെ ആദ്യ ചുവടുവയ്പ് ഗംഭീര വിജയമാകുന്നു ജനാധിപത്യത്തെ രക്ഷിക്കൂ രാജ്യത്തെ രക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് ഒരു ദേശീയ ബദലിൻ്റെ സാധ്യതകൾ തേടി മമതാ ബാനർജി ഡൽഹിയിലെത്തിയത് പശ്ചിമബംഗാളിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തിയെങ്കിലും മമതയുടെ ആ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കളെ കണ്ട് ആ ദേശീയ ബദലിലേക്കുള്ള യാത്ര സുഗമമാക്കുക എന്നതായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെയായിരുന്നു അതിലേറ്റവും പ്രധാനം പഴയ കോൺഗ്രസ്സുകാരിയായിരുന്ന മമത ബാനർജി മമത കോൺഗ്രസ് നേതൃത്വവുമായി പിണങ്ങി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ ഇന്നാൾ വരെയും ഒരു വലിയ ശത്രുവിനെ പോലെ കണ്ടിരുന്ന മമതയോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാണ് എന്നുള്ള സൂചന സോണിയാഗാന്ധി നൽകുമ്പോൾ അത് ആ മാറ്റത്തിലേക്കുള്ള ചുവടുവയ്പ്പിൻ്റെ ആദ്യഘട്ടം തന്നെയാണ് ശരത് പവാറും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ള നേതാക്കളും മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു ദേശീയ ബദൽ എന്ന ആശയത്തിന് കാട്ടിയിരിക്കുന്നു നേരത്തെ തന്നെ ഡി എം കെ നേതാവ് എം എം കെ സ്റ്റാലിനും ചന്ദ്രശേഖർ റാവുവും ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയും അടക്കമുള്ളവരും അത്തരം മമതാ ബാനർജിയെ മുൻനിർത്തിയുള്ള ഒരു ദേശീയ ബദൽ നീക്കത്തിന് തങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള സൂചന നൽകിയിരുന്നു ഇനിയും ബി ജെ പിക്ക് ഒരു ദേശീയ ബദൽ എന്നുള്ള ആശയത്തോട് പ്രതിപക്ഷ സഖ്യം എന്നുള്ള ആശയത്തോട് മനസ്സ് തുറക്കാത്ത ചില പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുണ്ട് ഇപ്പോൾ ഒഡീഷയിലെ ബിജു ജനതാദൾ ഹരിയാനയിലെ ചൗത്താലയുടെ പാർട്ടി അവരൊക്കെ ഇപ്പോഴും ഒന്ന് അകന്നു നിൽക്കുകയാണ് ഹരിയാനയിൽ ബി ജെ പിയുമായി സഖ്യത്തിലാണ് അവർ ഭരിക്കുന്നത് എങ്കിൽ പോലും ഇപ്പോഴും ആശയപരമായി അവരോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവിടെ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ട് ബി ജെ പിക്ക് ഒരു ഉണ്ടാക്കാൻ സാധിച്ചതാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നുകൂടാം അപ്പോൾ ബി ജെ പിക്ക് ഒരു ബദൽ തയ്യാറാക്കുകയാണ് എങ്കിൽ അതിന് നേതൃത്വം നൽകാൻ ഊർജ്ജസ്വരമായ ഒരാൾ ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ബിജു പട്നായികും ചൗത്താലയും അടക്കമുള്ള ആളുകളും ആ ബദലിൻ്റെ ഭാഗമാകാനായി മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് മമതയുടെ ഈ ആദ്യ ചൂടുവയ്പ് പ്രസക്തമാകുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ഇടയ്ക്ക് ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസ് ഇല്ലാതെ ഒരു ദേശീയ ബദലിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല പക്ഷേ കോൺഗ്രസ് ഇവിടെ എടുക്കേണ്ടുന്നൊരു സമീപനമുണ്ട് ഞങ്ങൾ തന്നെ അതിനെ നയിക്കണം എന്നുള്ളൊരു മനോഭാവം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണത് ഇവിടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ ആശങ്ക അവർക്ക് മോദിയുടെ ഭരണം വല്ലാതെ മടുത്തിരിക്കുന്നു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു മതേതരത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർക്ക് ഒരിക്കൽ കൂടി അവസരം നൽകുക എന്നുള്ളതിനെക്കുറിച്ച് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കുന്നതേയില്ല പക്ഷേ അവരുടെ മുന്നിൽ മോദിക്ക് എതിരെ നിൽക്കുന്നതാരുള്ളൊരു വലിയ ചോദ്യമുണ്ട് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അത്തരം ചില ഘടകങ്ങൾ പരമപ്രധാനമാണല്ലോ മോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി ഉയർത്തിക്കാട്ടുന്നു ഇപ്പുറത്താർ എന്ന ചോദ്യമുണ്ട് കഴിഞ്ഞ തവണയും അത്തരം ഒരു ചോദ്യത്തിന് മുന്നിൽ ജനങ്ങൾക്ക് ഉത്തരം നൽകാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധി ഒളിച്ചോടി വന്ന് കേരളത്തിലെ ഒരു സുരക്ഷിത സീറ്റിൽ മത്സരിക്കുന്നു ഉത്തരേന്ത്യയിലെ ജനതയ്ക്ക് അതിൽപരം രാഹുൽ ഗാന്ധിയോട് അവമതിപ്പുണ്ടാകുന്നതിന് വേറൊരു കാരണം വേണമോ പിന്നെ ബി ജെ പി ബോധപൂർവം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു വലിയ വികാരമുണ്ട് ദേശീയത എന്ന് പറയുന്നത് കെട്ടുറപ്പുള്ള ഒരു ഭരണം രാജ്യത്ത് സാധ്യമായില്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും അടക്കമുള്ളവർ നമുക്ക് നേരെ നടത്തിയേക്കാവുന്ന ആ ഒരു വലിയ ആക്രമണത്തിൻ്റെ സാധ്യതകൾ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ മതിച്ചു കൊണ്ടിരിക്കും അത്തരമൊരു തന്ത്രം ബി ജെ പി വളരെ ഭംഗിയായി നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് പ്രയോഗിച്ചു കഴിഞ്ഞു അപ്പോൾ സ്ഥിരതയുള്ള ഒരു സർക്കാർ ഉണ്ടായില്ലെങ്കിൽ രാജ്യം തന്നെ അപകടത്തിലാണ് എന്നുള്ള ആ വികാരം കൂടി ഓരോ തവണയും പാർലമെൻറ്റിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജനതയെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാലിൽ മൂന്ന് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ ഛത്തീസ്ഗഡിൽ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പേ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയ പരാജയമേറ്റുവാങ്ങേണ്ടി വന്നത് അവിടെ ഭാഗലിൻ്റെ ഭരണം ഒരു വർഷത്തേത് മോശമായി പോയതുകൊണ്ടായിരുന്നില്ല ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിന് കെട്ടുറപ്പുള്ള ഒരു സർക്കാരുണ്ടാക്കാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം ജനങ്ങളിലേക്ക് ഉണ്ടാക്കി കൊടുത്തു ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചു അത് മറികടക്കണമെങ്കിൽ ആർജവമുള്ള ഒരു നേതൃത്വം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തമ്മിലടിക്കാത്ത ഒരു നേതൃത്വം മറുവശത്തുണ്ട് എന്നുള്ള ബോധ്യമുണ്ടാക്കണം അതിന് ഇന്ന് ഈ രാജ്യത്ത് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു നേതാവും മമതാ ബാനർജി തന്നെ ഇണക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ മമതാ ബാനർജി ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് ഏറെ പ്രസക്തമായിരുന്നു പക്ഷേ കോൺഗ്രസ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പണ്ട് ശത്രുപക്ഷത്ത് കണ്ടിരുന്നുവെങ്കിലും എക്കാലവും ഇങ്ങനെ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ള ഗതികേടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മമതയെങ്കിൽ മമത അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമേ കോൺഗ്രസ്സിന് മുന്നിലും ഒരു പിടിവെള്ളിയുള്ളൂ അല്ലാതെ ഞങ്ങൾ രാജ്യം മുഴുവൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശരിയാണ് പാർലമെൻറ്റിലേക്ക് ഇരുന്നൂറോളം സീറ്റുകളിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് ആ ഇരുന്നൂറ് സീറ്റുകളിൽ കോൺഗ്രസ്സിന് വിജയിച്ച് കയറണമെങ്കിൽ തന്നെയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് ഒരു നേതൃത്വമുണ്ട് എന്ന് അതിൽ പ്രതീക്ഷയർപ്പിക്കാമെന്ന് ജനങ്ങൾക്ക് തോന്നണം അതില്ലാത്തയിടത്തോളം കാലം ഒരു ബദലിനെക്കുറിച്ച് എത്ര സഹി കിടുന്നൊരവസ്ഥയായാലും ജനം ചിന്തിക്കില്ല കാരണം പെട്രോൾ വില വർധന ഉണ്ടാവാം പാചകവാതക വിലവർധന ഉണ്ടാകാം മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നുണ്ടാകാം പശുവിൻ്റെ പേരിൽ കൊല്ലുന്നുണ്ടാകാം രാമമന്ത്രം മുഴക്കാത്തതിൻ്റെ പേരിൽ കൊല്ലുന്നുണ്ടാകാം പക്ഷേ നമ്മുടെ ജനത്തെ അതിനെയെല്ലാം മറികടക്കുന്ന തരത്തിലുള്ള ഒരു വികാരം മതിക്കുന്നുണ്ട് അത് ദേശീയത എന്ന് പറയുന്ന ഒരു വികാരമാണ് പാകിസ്ഥാനോ ചൈനയോ വന്ന് നമ്മളെ അടിച്ചിട്ടിട്ട് പോയാലോ ഒരു സ്ഥിരതയുള്ള സർക്കാർ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ അധികാരത്തിന് വേണ്ടി അടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരമൊരു സാഹചര്യം സംജാതമായാലോ എന്നുള്ള ആശങ്ക ആ ആശങ്കയ്ക്ക് ഉത്തരം നൽകണമെങ്കിൽ മമതാ ബാനർജി എന്നുള്ള ആ നേതൃത്വത്തെ അംഗീകരിക്കാൻ ഒരു ബദലിനെ കുറിച്ച് ചിന്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കേണ്ടുന്ന ഘട്ടം തന്നെയാണ്